സമൂഹത്തിന്റെ എല്ലാ തട്ടിലുമുള്ള ആളുകൾ അണിനിരക്കുന്ന ഈ പ്രവർത്തനം കാലത്തിന്റെ ആവശ്യമാണെന്ന് തിരുവനന്തപുരം ആർച്ച് ബിഷപ്പ് ഡോക്ടർ സൂസപാക്യം പറഞ്ഞു. വികസന സാധ്യതകളെ കുറിച്ച് ഒരാഴമായിട്ടുള്ള അവബോധം ഉണ്ടായ ഈ സാഹചര്യത്തില് എനിക്ക് തോന്നുന്നത് ഇന്ന് നമ്മുടെ നാടിന്റെ വികസനത്തിന് വളരെയേറെ അത്യാവശ്യമുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം വിഴിഞ്ഞത്തൊരു വാണിജ്യ തുറമുഖമുണ്ടാകുമ്പോഴുണ്ടാകുന്ന സാധ്യതകൾ അത് വളരെ വലുതാണ്. വാസ്തവത്തിൽ ഇപ്പോൾ ജനപക്ഷം എന്നുള്ള ഒരു സംഘടന ഈ കാര്യത്തിൽ വളരെയധികം ആവേശത്തോടുകൂടി മുന്നോട്ട് വന്നതായിട്ടും വളരെ കാര്യക്ഷമമായിട്ടുള്ള രീതിയിൽ ബോധവൽക്കരണ പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നതായിട്ടും എനിക്ക് കേൾക്കുവാനായിട്ട് സാധിച്ചു. നല്ലൊരാവശ്യമായതുകൊണ്ട് വികസനത്തിന്റെ സാധ്യത കാണുന്നതുകൊണ്ട് ഈ വാണിജ്യ തുറമുഖത്തെ സ്വാഗതം ചെയ്യേണ്ടത് അതിന്റെ സാക്ഷാത്കാരത്തിനായിട്ട് ആവുന്നത്ര രീതിയിൽ സംഘടിതമായിട്ട് തന്നെ പ്രവർത്തിക്കേണ്ടത് ഒരാവശ്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. വ്യക്തിപരമായിട്ടും ഞാൻ പലരുമായിട്ട് ഈ അടുത്ത ദിവസങ്ങളിൽ ചർച്ച ചെയ്തതിന്റെ അടിസ്ഥാനത്തിലും ഈ സംരംഭത്തിന് എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്തു കൊടുക്കണമെന്ന ഒരു ആശയമാണ് ഇന്ന് കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. വിഴിഞ്ഞം കടലിന്റെ ആഴവും പരപ്പും ചരക്കു കൈമാറ്റത്തിന്റെ സാധ്യതകളും വിളിച്ചറിയിക്കാൻ കഴിയുന്ന തരത്തിൽ ഒരു പ്രചരണ പരിപാടി വിഴിഞ്ഞം വിളിക്കുന്നു എന്ന പേരിൽ മെയ് 1 ജനപക്ഷം സംഘടിപ്പിക്കുന്നു. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലുള്ള ഏകദേശം 2000 വള്ളങ്ങൾ മെയ് 1 രാവിലെ കടലിലിറക്കി വിഴിഞ്ഞം തുറമുഖമെന്ന ജനകീയ ആവശ്യത്തിൽ പങ്കാളികളാകും. മെയ് 1 ഞാൻ കേട്ടിടത്തോളം ജനപക്ഷം എന്ന സംഘടന ഒരു പുതിയ ബോധവൽക്കരണ പരിപാടിക്ക് രൂപം കൊടുക്കുന്നതായിട്ട് ഞാൻ അറിയുന്നു. വളരെ രസകരമായിട്ട് തോന്നുന്നു എനിക്കത്. 2000 വള്ളങ്ങള് കടലിലിറക്കി ഈ തീരദേശത്ത് മാത്രമല്ല കേരള ജനതയുടെ മാത്രമല്ല ദേശീയ അന്തർദേശീയ രംഗങ്ങളില് എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിക്കുവാനായിട്ട് അവരൊരു പരിപാടി ആസൂത്രണം ചെയ്യുന്നതായിട്ട് കേൾക്കാനായിട്ട് സാധിച്ചു. എനിക്ക് തോന്നുന്നത് ഈ പരിപാടിയിലൂടെ ലോക റെക്കോർഡ് തന്നെ തിരുത്തി കുറിക്കുവാനുള്ള ഒരു സംരംഭമാണ് ഇതിന്റെ പിന്നിലുള്ളത്. ആർച്ച് ബിഷപ്പ് മാത്രമല്ല ഈ ജനകീയ മുന്നേറ്റത്തിന് പിന്തുണ നൽകുന്നത്. തിരുവിതാംകൂർ മഹാരാജാവ് ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മ, പ്രമുഖ മതപണ്ഡിതൻ അബ്ദുൽ ഗഫാർ മൌലവി, ഭരത് സുരേഷ് ഗോപി തുടങ്ങിയവർ ഈ മഹത് സംരംഭത്തിൽ പങ്കാളികളാകുന്നു. ജനപക്ഷം പറയുന്നത് സത്യമാണെങ്കിൽ തീർച്ചയായിട്ടും അത് അനിവാര്യം തന്നെയാണ്.